അതെ, ഒരു കണക്കിന് അങ്ങേര് പൈസ തരാതെ ഈ സാധനം തന്നാ നന്നായിട്ടാ. എനിക്ക് ഭ്രാന്തായി, നമ്മൾ വിൽക്കാൻ നടക്കണത്. എടാ, 10,000 രൂപ വരെ ഒരു സാധനത്തിന്. പിന്നെ പിന്നെ അത് ശരി, കൊള്ളാലോ. എന്റെ മൂത്താപ്പാക്ക് ഇതുപോലത്തെ ഒരു ബനിയൻ ഉണ്ടായി, നെറ്റ് നെറ്റായിട്ട്. അടിപൊളി സാധനമല്ലേ? അസല സാധനം. ഞാനൊരു കാര്യം ചെയ്യാ, ഞാനിത് വീട്ടിൽ കൊണ്ടുപോവാ. ഏ, വീട്ടിൽ കൊണ്ടുപോണ്ട. എന്താ, അതൊക്കെ മര്യാദയുടെയാണ്. ഇതൊന്നും നമ്മുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല. എന്താ ഇത് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. എടാ, ഇത് അമ്മി ജമന്തി ഒന്നും അറിയാതെ കഴിച്ചാ പോരെ. കനക അറിയണേ അറിയാത്തതിൻ്റെ കാര്യമല്ല, മദ്യം ഒന്നും നമ്മൾ വീട്ടിൽ പോയിരുന്ന് കഴിക്കാൻ പാടില്ല. ഭാര്യയും മക്കളും അമ്മയൊക്കെയുള്ള വീടല്ലേ. എടാ, ഇതൊന്നും നമ്മൾ കഴിക്കേണ്ട സാധനങ്ങളല്ല, ഇതൊക്കെ കൂടിയ പാർട്ടികൾ കഴിക്കേണ്ട സാധനങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വിറ്റിട്ട് നമുക്ക് വല്ല ജവാനും മേടിച്ചടിക്കാം. വലക്കട മൂട്. ഇത് തരുമ്പോൾ എന്താ പുള്ളി പറഞ്ഞതെന്നറിയോ? ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടെണ്ണം കഴിക്കുക, ഭക്ഷണം കഴിച്ചതിൻ്റെ മുകളിൽ. എന്നിട്ടാണ് കടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറക്കുന്നത് പോലെയെന്ന് പറഞ്ഞു. ഫ്ലൈ. അതെ, ഉറക്കം വരില്ല. ഉറക്കം വരുമല്ലോ, ഒന്നും ഇരിക്കാറില്ല. അവിടെ കഴിച്ചു നോക്കിയാലേ അറിയൂ. അവിടെ വെക്കാൻ പാടില്ല ഇത്. അന്നൊരു പണി ചെയ്യുക, ഞാൻ ഒരു പൈൻറ്റിൻ്റെ കുപ്പി നോക്കിയെടുക്കട്ടെ. അല്ല, വേണ്ട കാര്യം, നമുക്ക് അങ്ങോട്ട് വിൽക്കാതെ. നീ വിൽക്കണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഇതിൻ്റെ പകുതി പൈസ തരാം. ആ, പൈസയുടെ അല്ല, എന്നാൽ ഞാൻ ഒന്നും പറയാനില്ല. നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്. പക്ഷേ ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അടിക്കണതിൽ എനിക്ക് അഭിപ്രായമില്ല. അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഓ, സംസ്കാരം വാങ്ങാത്തല്ലേ. ഞാൻ അത് വീട്ടിൽ കൊണ്ടുപോകും. ഒരു ഫുള്ള് കിട്ടിയപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. നിനക്ക് പൈസ വേണോ? പൈസ ഒന്നും വേണ്ട, നീ കൊണ്ടുപോയിക്കോ. വല്ലപ്പോഴും കുടിച്ചിട്ട് വരലേ ഉണ്ടായിരുന്നുള്ളൂ. ചുമ്മാ അതല്ല, ഈയിടെയായിട്ട് കൂർക്കമ്മലി കുറച്ച് കൂടിയിരിക്കണേ. വീട്ടിലിരുന്നും കഴിക്കുന്നുണ്ടാവും. വേണ്ട, അമ്മ അറിയണ്ട. എന്തൊരു നാണക്കേട ദൈവമേ. എന്തോ, ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കണുണ്ട്. ഈ അലമാരിയുടെ ഉള്ളിൽ ഒരു കുന്തറാണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. എന്ത് കുന്തറാണം? ദേ, ചുമ്മാ പൊട്ടം കളിക്കല്ലേ, ഒന്നും അറിയാത്തോലെ. നീ എന്താ തെളിച്ച് പറയാന്ന്? ആ, എന്നാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ആ കുന്തറാണ്ടം എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടാകും. ഇപ്പൊ മനസ്സിലായി എന്താന്ന്. ആ കുപ്പിയാണോ? എന്താ? ഏ, എന്തെന്ന്? അല്ല, ആ കുപ്പിയാണോ? നീളത്തിലുള്ള ഒരു കുപ്പി അതിനകത്തുണ്ട്. അതാ, അതാണോ? അപ്പൊ നിങ്ങക്ക് അറിയാം എന്താന്ന്. എടി പൊട്ടി, അത് ഞാനൊരു മരുന്ന് കൊണ്ടുവച്ചു അതിനകത്ത്. മരുന്ന്? ഇതുപോലെ ഓരോ തോന്നിയവാസം കളിക്കാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും, പറഞ്ഞേക്കാം. എടി, അത് ഹോമിയോ മരുന്നാണെന്ന്. ശരീരവേദനയ്ക്കൊക്കെ ഉള്ള ജലദോഷം, പിന്നെ ശരീരവേദനയ്ക്കൊക്കെ ഉള്ള ഹോമിയോ മരുന്ന് എപ്പോഴെങ്കിലും എടുത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനകത്ത് വെച്ചതാ. ഈ ഹോമിയോ മരുന്നൊക്കെ ഇപ്പം വലിയ കുപ്പിയിലാണോ തന്നെ? നീ പൊട്ടി, കുപ്പിയുടെ പേര്, അതിന്റെ പേരുണ്ട്, അത് എടുത്ത് നോക്ക്. എന്തൊന്നും പേര്? നീ ആ കുപ്പി എടുത്ത് നോക്കുന്നു. ആ കുപ്പി ഞാൻ നല്ലോണം കണ്ടു. അത് പേര് എഴുതിയിട്ടുണ്ട്. അത് ശരീരവേദനക്ക് കഴിക്കാനുള്ളതാണ്. നീ എന്തിന്നാണിത്? അപ്പൊ നിങ്ങൾ എന്താ എന്നോട് പറയാതെ ഇതിവിടെ ഇരിക്കണ കാര്യം? അതിപ്പോ അവിടെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനകത്ത് അങ്ങ് വെച്ചു, അത്രേ ഉള്ളൂ. ആ, ഇപ്പൊ ഞാൻ കണ്ടോണ്ട് കുഴപ്പമില്ല. ഇനി അമ്മയെങ്ങാനും ആയിരുന്നെങ്കിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായേനെ. ആ, അതെന്താ അറിയോ, ഇടയ്ക്ക് എടുത്തിട്ട് പകുതി എടുത്തിട്ട് പകുതി ഗ്ലാസ്സിൽ എടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം. അത്രേ. മതി മതി, എന്നാ ശരി. ആ ശരി ശരി, ഓക്കെ. ഇതൊക്കെ ഒന്ന് പറഞ്ഞ എന്താ കുഴപ്പമെന്നാ. അമ്മേ, എന്റെ അമ്മേ, മതി, ഒന്ന് എനിക്ക് താ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല അമ്മേ. ഏട്ടനാണെങ്കിൽ കൂർക്ക വലിച്ച് ഉറക്കോ. അമ്മേന്റെ മൂക്ക് കൊണ്ടിരിക്കണോ. കാലത്തെ അവൻ പോയപ്പോ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാന്ന്. കേക്കണ്ടേ, ഇത്തിരി കൊട്ടം ചുക്കാനെങ്കിലും വാങ്ങിച്ചോണ്ട് വരണേന്ന് പറഞ്ഞു. അവൻ ചെയ്യൂല. പിന്നെ ജലദോഷത്തിനെല്ലാം കൊട്ടം ചുക്കാതി. ഓ,
എനിക്കും ജലദോഷത്തിനും പറഞ്ഞ ഒരു മരുന്ന് അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്ത് കഴിച്ചാലോ? അത് നിനക്ക് കൊള്ളാം, ഞാനിപ്പോ എന്തോ ചെയ്യും? എനിക്ക് ആയുർവേദം അല്ലാതെ എന്നെ പറ്റും. ഞാൻ എടുത്തോണ്ട് വാ. നീ കുടിക്ക, നീ കുടിക്ക. അല്ലല്ല, നിന്റെ മൂക്കൊലിപ്പ് അത്രക്ക് വലുതാ, നീ കുടിക്ക. വേണ്ടെന്ന്, നീ കുടി. എന്റെ പൊന്നെ, എനിക്ക് തല പൊക്കാൻ തോന്നുന്നു, ഞാൻ വിചാരിച്ചില്ലേടിയേ എന്തോ ഒരു മരുന്നായത്. അമ്മേ, എനിക്ക് മൂക്കുണ്ടോ നോക്കിയേ. നിനക്കങ്ങനെ തോന്നുന്നു? ഔഷധ ഗുണമുണ്ടല്ലോ, ഔഷധ ഗുണം, ഔഷധത്തിന്റെ ജലദോഷത്തിന്റെ കൂടെ മൂക്കും കൂടി പോയമ്മേ. അല്ലടി, അങ്ങനെ പോകത്തില്ല. എനിക്കാണെങ്കിൽ എന്റെ കാലുണ്ടാന്ന് എനിക്കൊരു സംശയം. ഒന്ന് പിടിച്ച് എന്റെ കാല് കാണിച്ചുണ്ടോന്നു എനിക്ക് അറിയാമേ. ഞാൻ എന്താ ചുമ്മാ വരുന്നു? കാറ്റ് ഞാൻ ആരാണ് നിനക്കറിയാം മോളാ? അംഗതിന്റെ അമ്മ അല്ല, വീരഭദ്രനായരുടെ ഭാര്യ. ഹവീർദാർ വീരഭദ്രനായരാണ് നിനക്കറിയാം മോളാ? അയ്യേ, അതുപോലെ അവൻ സംഘത്തിന്റെ അമ്മക്ക് എന്താ പറ്റിയേ? അമ്മക്ക് എന്താ പറ്റി? അമ്മക്ക് എന്താ പറ്റിയത് അതറിയണോ? പൊട്ടൻ കൂടാ അമ്മേ, അമ്മക്ക് ഉള്ള നല്ലായിട്ട് പാടി. വട്ടല്ല, നല്ല ബാധ കൂടിയതും ആയിരിക്കും. കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. തങ്കം, നീ അനങ്ങാതിരിക്കും. ക്ലീറ്റോ തലവേദന എടുത്തിട്ട് പാടില്ല മനുഷ്യൻ. അവന് ഗുളികയായിരിക്കും, അടുത്ത് കഴിച്ചൂടെ? ഗുളി കഴിച്ചിട്ട് മാറണ്ടേ? അതെ, നീ ഒന്ന് ഇഞ്ഞിട്ട് വന്നേടി. എന്താന്ന്? നീ നിന്റെ അമ്മയെ നാത്തനെയും പോയി ഒന്ന് നോക്കിക്കേ. അമ്മേനെ നാത്തനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ക്ലീറ്റ് പോയിക്കേ. എടി, അതല്ലമ്മേ, ഇവിടെ രണ്ടും കൂടെ പുറത്തിറങ്ങിയിരുന്ന് പാട്ട് പാടുന്നു, തമാശ പറയുന്നു, ചിരിക്കുന്നു. അതിനെന്താ കുഴപ്പം? ദേ അപ്പുറം ഇപ്പുറം ആളുകളുള്ളതാ. എനിക്ക് സമൂഹത്തിൽ ഒരു വില നിലയുള്ളതാണ്, ആരെങ്കിലും കണ്ടാ മോശമാ. നീ ഒന്ന് പോയി ചോദിച്ചേ. എന്താ പ്രശ്നം? എടി, രണ്ടും കൂടെ അവിടെ ഇരുന്നിട്ടെ, ഞാനത് ചോദിച്ചപ്പോ എന്നെ ചീത്ത വിളിച്ചു, അതല്ലേ? ഒന്ന് പെട്ടെന്ന് ചെല്ല്, അല്ലെ രണ്ടിനെ വിളിച്ച് അകത്ത് കൊണ്ടുപോകും. അകത്ത് പോയി എന്തെങ്കിലും കാണിച്ചോളാൻ പറ. അപ്പുറം അപ്പുറം ആൾക്കാരുള്ളതാ. സന്തോഷം, ജലദോഷം പോയി. ജലദോഷം പോയതിന് പോയി പോയി
അമ്മക്ക് എത്ര വയസ്സായിന്ന് അറിയാം, അമ്മ ഗർഭിക്കമ്മേ. എനിക്ക് പാടില്ലാന്ന് തലവേദന എടുത്ത് തല പൊളിഞ്ഞിരിക്കട്ടെ. എന്നെ കേറിപ്പിക്കുന്ന തലവേദനയാണോ? അല്ല, എവിടെ വേദന? എവിടെയാ നിന്റെ തലയില് പൊയ്ക്കോട്ട് വന്ന് നിന്റെ തലവേദന മാറി. ഇവിടെ നല്ല മരുന്നിന് പോയി, മരുന്നൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഇങ്ങോട്ട് നല്ല ഔഷധ ഗുണം. സായിപ്പിന്റെ മരുന്നുണ്ട്. ഒരു തുള്ളി കുടിച്ചാ മതി. എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട. ജെടി, നിന്റെ തലവേദന മാറണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ. ഇപ്പം മാറിട്ടു. എങ്ങനെയുണ്ട്? 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 പോട്ടെ, ഞാൻ ഇടിച്ചെടുക്കാം. വേണ്ടേ? ഇത്തിരി കുറവില്ലേ? കുറഞ്ഞതിന്റെ അല്ല. എന്ത് കൈയും കാലൊക്കെ ആകെ ഒരു തരിപ്പ് പോലെ. തലവേദന എങ്ങനെയുണ്ട്? തലവേദന എങ്ങനെയുണ്ടെന്നാവോ? ചേർമിണ്ടാതിരിക്കാവോ? മാറും. സന്തോഷിക്കടി, സന്തോഷിക്കും. മാറിയില്ലേ? അയ്യോ എടി, നിനക്ക് തലവേദന ആണെങ്കിൽ ഞാൻ വിളിക്കണോ? വന്ന് ചോദിച്ചൂടെ മരുന്ന് എന്തെങ്കിലും ഉണ്ടെന്ന്. ഇപ്പഴല്ല. എപ്പഴും? പിന്നെ എന്ന്? പത്താം ക്ലാസ് പഠിച്ച അവന്റെ കൂടെ ഇറങ്ങിപ്പോയ കാര്യം പശ്ചാത്താപം അവക്ക് ഇപ്പഴാണ്. വിളിച്ചാന്ന് ചെവി കേക്കാൻ മതി. ഇനിയിപ്പോ പോട്ട് മക്കളെ, സംഭവിച്ചില്ലേ എന്ന് വെച്ചാൽ നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ. ഒരു കാര്യം ഇല്ലെങ്കിലും പേരിനവ അവിടെ കിടന്നോട്ടെ. ഞാൻ എല്ലാം തരുന്നില്ലേ, അവിടെ കിടന്നോട്ടെ. എനിക്ക് ഉയർത്തെഴുന്നേൽക്കണോന്നുണ്ട്. എന്താടി പറയുന്ന? അതല്ലടാ, സ്ത്രീ സ്വാതന്ത്ര്യം, അതൊക്കെ സ്വാതന്ത്ര്യം വേണം. ഓ, അമ്മ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടമ്മേ? നിന്നെ പേരും വിളിക്കുമ്പോ മുതൽ ഞാൻ അടുക്കളയിൽ അടുക്കളയിലെ മുറ്റടിക്കണം, പാത്രം കഴുകണം, തുണി അലക്കണം, കഞ്ഞി കറി വെക്കണം. ഇതൊക്കെ കഴിയുമ്പോ മനുഷ്യന്റെ വേണ്ടത്ര മുഴുവൻ സമാധാനം ഇല്ലടി. സ്വാതന്ത്ര്യം, എനിക്ക് സമാധാനം ഉണ്ടോ? എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? നല്ല ഉടുപ്പുണ്ടമ്മേ. നേരത്തെ പോയില്ലേ? ഒരു ദിവസത്തേക്ക്, ഒരു ദിവസത്തിൽ അദ്ദേഹം കിടന്നെങ്കിൽ എന്നോട് എനിക്ക് സ്നേഹമാടി. നിന്റെ വേഷമം നിനക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? വേഷമം കൊണ്ടാ ചിരിക്കണല്ലോ. അവക്ക് ചിരി, ഞാനും ചിരിക്കും. ചിരി, നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ ചിരിയടി. ചെന്ന് പൊട്ടിച്ചാലോ അമ്മ? എന്താ?
പൊട്ടിച്ചാലോ തലവേദന കുറഞ്ഞ ചിരിയും കൂടി ഉണ്ടാവും ഇപ്പൊ ഉപ്പ ഉണ്ടാവുമ്പോ തരാൻ തലവേദന വരുമ്പോഴല്ലേ കുടിക്കണ്ടേ എന്നെ വലയിട്ട് പിടിച്ച സാധനമാണോ? എന്തായാലും ബാക്കി ഞാൻ അടിച്ചോ, നടക്കട്ടെ കളിയാ. താങ്ക് യു. മൂന്നും കൂടെ അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അത് നടന്നത്. ഈ ചങ്ങല നമുക്ക് എടാ പാവം. എന്താണ് അല്ല എന്ത് പറ്റി മൂന്നാൾക്കും അസുഖമെല്ലാം മാറിയടാ. എല്ലാ അസുഖവും മാറി. നീ ഉണ്ടല്ലോ, എന്നെ കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷേ ഇവള് നിന്റെ തങ്കക്കോടം. ഇവളെ നീ പൊന്നു പോലെ നോക്കണോ? അങ്ങനെ നോക്കിയാ പോരാ. പിന്നെ അതല്ല, അങ്ങനെ നോക്കിയാ പോരാ. ഇവളെ നീ ഇടക്കിടക്ക് പുറത്തു കൊണ്ടുപോണം, സിനിമയ്ക്ക് കൊണ്ടുപോണം, പാർക്കിൽ കൊണ്ടുപോണം, അവക്ക് തുണിയൊക്കെ മേടിച്ചു കൊടുക്കണം. അവളുടെ കൊതിക്കനുസരിച്ച് അവളെ ജീവിപ്പിക്കണം. അവളെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി അവള് പഠിക്കട്ടെ, ചെയ്യാൻ പറ്റുമോ? അവളെ വീട്ടിൽ എന്തിനാ കുത്തിയിരുത്തിക്കണേ? അമ്മാ, ഇവൾക്ക് എന്താ പറ്റിയത്? എനിക്ക് എന്ത് പറ്റാനാടാ, എല്ലാം പറ്റിയില്ലേ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ നിനക്ക് പറ്റുമോ? ആ പറ്റും പറ്റും പറ്റും. ഇല്ലെങ്കിൽ ചങ്ങല പൊട്ടും. ഓ തലവേദന പോയി. നീ കൈയും തന്നെ ഇവിടെ വെക്കടാ, ഇവിടെ വെക്ക് നീ. കൺഗ്രാജുലേഷൻസ്. എന്തിന്? എന്റെ തലവേദന പോയടാ. അല്ല എനിക്ക് ഒന്നും മനസ്സിലായില്ല. കുടിച്ച് തലവേദന എല്ലാം പോയെന്ന്. ഹോമിയോ മരുന്ന് പറയണേ. മറ്റേ സായിപ്പിന്റെ മരുന്നല്ലേ ഹോമിയോ? ഹോമിയോ മരുന്ന്, സായിപ്പിന്റെ ഹോമിയോ. ജർമ്മനിയാ, ജപ്പാനാ, എവിടെ മറ്റേ ഹോമിയോ? ണ്ടോ എടി, എത്ര അളവിനകത്ത് കഴിച്ചത് നിനക്കറിയോ? എത്ര അളവിനകത്ത് കഴിച്ചതെന്ന്? ഒരു ഗ്ലാസ്സാ? പിന്നെ
ഹോമിയോ മരുന്നൊന്നും അല്ല. ചുറ്റോറ ആളുകളുണ്ട്, ആളുകൾ കാണും സർക്കസ്. എന്റെ കയ്യിൽ വാങ്ങി കേട്ടോ ഞാൻ പറയുന്നത്. എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് അകത്തേക്ക് പോ. ഇനി ഈ ഗേറ്റ് എങ്ങനെ തുറന്ന ഇടിച്ചു നിറഞ്ഞു ഞാൻ നടക്കും കേട്ടാ. ഒറ്റണത്തിന് ശബ്ദം അതിനകത്ത് കേട്ടു വരുത്. എവിടെ ചോദിക്കരുത്, ഞാൻ പിരിയാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ശബ്ദം കേക്കരുതെന്ന്. വിശ്വാസം പറഞ്ഞ എവിടെ പോയി കിടക്കണം? എവിടെ പോയി കിടക്കണം അളിയാ? നീ ഇവിടെ വന്നിരിക്കണ എന്തോളിയാ? അതെ, നമുക്ക് രണ്ടുപേർ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവച്ചിരുന്നു അവിടെ. അത് അമ്മയും ജമന്തി ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി ഹോമിയോ മരുന്ന് എന്റെ മുകളിൽ എഴുതി വെക്കുകയും ചെയ്തു. ഇപ്പൊ അവര് ജലദോഷത്തിനാണെന്ന് പറഞ്ഞ് അത് എടുത്ത് കഴിച്ചിരിക്കയാണ്. ഏതളവിനാ കഴിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒത്തിരി കാര്യം ചെയ്യാം, അവരെ ആശുപത്രി കൊണ്ടുവാ. നീ വാ. അല്ല, നീ ഇങ്ങ് വന്ന്. നീ പൂക്ക മരത്തില് പടുമൂളി വന്നു, കളി പൂങ്കതളി വാഴ പൂക്കളി അകത്തെ നിറഞ്ഞോ, അകത്തെ നിറഞ്ഞോ. അറിയാം.